നമസ്കാരം, ആയുർ ജീരയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ പരിചയപ്പെടാനുള്ളത് വളരെ മികച്ച കുറച്ച് ആയുർവേദ പാനീയങ്ങളെ കുറിച്ചിട്ടാണ്. അതായത് ഇപ്പോഴുള്ള ബ്ലാക്ക്, വൈറ്റ്, യെല്ലോ ഫംഗസുകളുടെ ബാധ, അതുപോലെ വൈറൽ ബാധ, ഇവയൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിനെ ദോഷകരമായിട്ട് ബാധിക്കുന്നത് അല്ലെങ്കിൽ ശരീരത്തിലെ അവയവങ്ങൾക്കൊക്കെ തന്നെ പ്രശ്നങ്ങൾ സംഭവിപ്പിക്കുന്നത് എന്നുള്ളത് രോഗപ്രതിരോധ ശേഷി കുറയുക എന്നുള്ളൊരവസ്ഥയിലാണ്. പ്രത്യേകിച്ചും നമ്മൾ സ്റ്റീറോയിഡ് മെഡിസിൻസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നവർ, അതുപോലെ അവയവങ്ങൾക്ക് വല്ല പ്രശ്നങ്ങളും രോഗബാധിതരായിട്ടുള്ളവർ, അങ്ങനെയുള്ള ഡയബറ്റിക് മെലിറ്റസ് പോലുള്ള പ്രശ്നം, അങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരിലാണ് കൂടുതലായിട്ടും ഈ ഒരു രോഗപ്രതിരോധ ശേഷി കുറഞ്ഞു കാണുന്നത്. അപ്പം നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം ഈ ഒരു രോഗത്തെ ചെറുത്ത് നിൽക്കാനുള്ള ശരീരത്തിൻ്റെ ഈ ശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. കാരണം ശരീരത്തിന് ഇങ്ങനെയുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാൽ പോലും അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോവാതെ സഹായിക്കാൻ ഇത് വളരെ ഉപകാരമായിരിക്കും വരും. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു പാനീയങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കാം. ഇതിൽ കൂടുതലായിട്ടൊന്നുമില്ല, നമ്മൾ പലപ്പോഴും മരുന്നിനെ ആശ്രയിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ കാണുന്ന ചില ഔഷധങ്ങളെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. പലപ്പോഴും ഇത് സ്ഥിരമായിട്ട് കാണുന്ന ഔഷധങ്ങളാണെങ്കിൽ പോലും നമ്മളതിനെ ഗൗനിക്കാറില്ല എന്നതാണ് സത്യം. അപ്പോൾ അത്തരം ഔഷധങ്ങൾ ശരിയായ രീതിയിൽ എല്ലാവർക്കും ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ, അതായത് നമ്മൾ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ പോലും അവർക്കും ഒക്കെ തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള വളരെ നല്ല മികച്ച കുറച്ച് പാനീയങ്ങൾ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഏതൊക്കെ പാനീയങ്ങളാണ്, നമുക്ക് എങ്ങനെയൊക്കെ ഏത് അളവിലൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം. നന്നായി വെള്ളം കുടിക്കുക. മഴയാണെങ്കിൽ ചിലപ്പോൾ ദാഹത്തിന് നമുക്ക് അത്ര തന്നെ ആവശ്യം ഇല്ല, ദാഹം വരില്ല. അങ്ങനെയെങ്കിൽ പോലും ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം കുടിക്കണം എന്നുള്ളതാണ്. ഈ ഒരു വെള്ളം, തണുത്ത വെള്ളം കുടിക്കാതിരിക്കുക. അതിന് പകരം നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. ഇനി ഈ ഇത്തരം സാധാരണ വെള്ളത്തെ പോലും നമുക്ക് ഔഷധിയോഗ്യമാക്കിയിട്ട് മാറ്റാൻ സാധിക്കും. അതിൽ വളരെ നമ്മുടെ ആരോഗ്യപരമായിട്ട് ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഔഷധങ്ങൾ അതിലേക്ക് ചേർക്കുമ്പോൾ അതിന് അത്രയേറെ ഉത്തമമായിട്ടുള്ള ഒരു പാനീയമായിട്ട് മാറും. അപ്പോൾ അതിൽ ഒന്നാണ് ചെറിയൊരളവിൽ ചുക്ക്, തുളസിയില, മുത്തങ്ങ, മല്ലി, പനിക്കൂർക്കയില, അയമോദകം, മഞ്ഞൾ, രാമച്ചം, ഇവ ലഭ്യതയ്ക്കനുസരിച്ച് നമുക്ക് ചേർക്കാം. ഇത് തിളപ്പിച്ചുണ്ടാക്കുന്ന ചുക്കുവെള്ളം മികച്ച ഒരു പ്രതിരോധ ഔഷധ പാനീയമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ നാരങ്ങ വെള്ളത്തിൽ ഇഞ്ചി നീര് കൂടി ചേർത്ത് ഇടയ്ക്ക് പാനീയമായിട്ടും ഉപയോഗിക്കാം. വളരെ നേർപ്പിച്ചെടുത്ത മോര്, ഇഞ്ചിയും കറിവേപ്പിലയും ചേർത്ത് സംഭാരം, അതുപോലെ നന്നാരി സർബത്ത് എന്നിവ ശീലിക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകം ഓർക്കുക, ഐസ് ഉപയോഗിക്കരുത്. എണ്ണയിൽ തയ്യാറാക്കുന്ന ലഘു ഭക്ഷണങ്ങൾ, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, അച്ചാറുകൾ, തൈര്, മദ്യം ഇവ തീരെ ഉപയോഗിക്കേണ്ട. അതുപോലെ തുളസി കാപ്പി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിൽ ചുക്കുപൊടി ഒരു രണ്ട് നുള്ള്, കുരുമുളക് ഒരു നാലെണ്ണം, തുളസിയില ആറെണ്ണം, പനിക്കൂർക്കയില അഞ്ചെണ്ണം, ഈ ഒരു അളവിലെടുത്തിട്ട് വെള്ളം തിളപ്പിച്ച് കാപ്പിപ്പൊടി ചേർത്ത് നമുക്ക് ഇങ്ങനെയൊരു ചുക്കുകാപ്പി ഉണ്ടാക്കി, തുളസി കാപ്പി ഉണ്ടാക്കിയെടുക്കാം. പഞ്ചസാരയ്ക്ക് പകരം പനം കൽക്കണ്ടമോ കരിപ്പെട്ടി ശർക്കരയോ ചേർക്കാവുന്നതാണ്. ദിവസം ഒന്ന് രണ്ട് പ്രാവശ്യം ഈ ഒരു തുളസി കാപ്പി കുടിക്കാവുന്നതുമാണ്. വളരെ ഗുണം തരുന്ന മറ്റൊരു ഔഷധമാണ് മല്ലി എന്നുള്ളത്. ഈ ഒരു മല്ലി, നമ്മളിതിനു മുൻപ് മല്ലി വെള്ളത്തിനെ കുറിച്ചിട്ടും മല്ലിയെക്കുറിച്ചും ഒക്കെ തന്നെ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കത് ഒന്ന് റെഫർ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി ഈ മല്ലി ഉപയോഗിച്ചൊരു മല്ലിക്കാപ്പി നമുക്ക് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് നോക്കാം. മല്ലി രണ്ട് ടേബിൾ സ്പൂൺ, ജീരകം അര ടേബിൾ സ്പൂൺ, ചുക്ക് ചെറിയൊരു കഷ്ണം, അതുപോലെ കുരുമുളക് ഒരു കാൽ ടേബിൾ സ്പൂൺ, ശർക്കര ഒരു മൂന്നച്ചൊക്കെ തന്നെ, അത് നമ്മുടെ ആവശ്യാനുസരണം ഉപയോഗിക്കാം. ഇരുമ്പിൻ്റെ ഒരു ചീനച്ചട്ടിയിൽ ചെറുതീയിൽ മല്ലിയും ജീരകവും ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. അതിനുശേഷം കുരുമുളകും ചുക്കും വറുത്ത് വെച്ച ഈ ഒരു മിശ്രിതവും ചേർത്തിട്ട് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ കാപ്പി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള പൗഡർ ഫോം തയ്യാറായിട്ടുണ്ട്. ഇനി നാല് പേരടങ്ങുന്ന ഈ ഒരു കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള അളവാണ് ഞാനിപ്പോൾ ഇവിടെ മുകളിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആവശ്യാനുസരണം നമുക്ക് വെള്ളം തിളപ്പിച്ച് അതിൽ നിന്ന് ഈ ഒരു മിശ്രിതം ചേർത്ത് മധുരത്തിന് പാകത്തിനുള്ള ഒരു ശർക്കരയൊക്കെ തന്നെ ചേർത്താൽ സ്വാദിഷ്ടമായ ഈ ഒരു മല്ലിക്കാപ്പി കുടിക്കുക. പക്ഷേ ഇതിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് എന്ന് മാത്രമല്ല, നമ്മുടെ ദഹനം ശരിയായ രീതിയിൽ നടത്താനൊക്കെ
ഒക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തൊണ്ടയ്ക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളും ചെറിയ കഫം ഇല്ലാത്ത ചുമയൊക്കെ വരുവാണെങ്കിലും ഒക്കെ വളരെ നല്ലതാണ്. ഇത് കുട്ടികൾക്കൊക്കെ നൽകാൻ പറ്റുന്ന വളരെ ആരോഗ്യപരമായിട്ടുള്ള ഒരു പാനീയം കൂടിയാണ്. അതുപോലെ നന്നാറി വെള്ളം ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ്. നന്നായിട്ട് ചതച്ച് ഈ ഒരു നറുനീണ്ടി വേര് ഒരു മാസം നമുക്ക് തേനിലിട്ട് അടച്ചു വയ്ക്കാം. അതിനുശേഷം അരിച്ചെടുത്ത് ആവശ്യാനുസരണം വെള്ളം ചേർത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇനി സ്പെഷ്യലായിട്ട് നമുക്കൊരു സംഭാരം തയ്യാറാക്കാം. അതിൽ ചുക്ക്, കുരുമുളക്, അയമോദകം, മല്ലി, കറിവേപ്പില ഇവ തുല്യമായിട്ടുള്ള അളവിലെടുത്ത് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് മോര് കാച്ചി ഒരു നേരം കുടിക്കാം. ഇത് തന്നെ നേർപ്പിച്ച സംഭാരമായി ദാഹത്തിനും കുടിക്കാൻ സാധിക്കും. അതുപോലെ ഇഞ്ചി, കറിവേപ്പില, ഒരു ചെറുനാരങ്ങ, ഒരു നെല്ലിക്ക ചേർത്തുണ്ടാക്കുന്ന സംഭാരം ദാഹത്തിന് കുടിക്കാനും വളരെ നല്ലതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, തൈര് അല്പം വെള്ളം ചേർത്ത് മിക്സിയിലടിച്ച് കടഞ്ഞ് നമ്മൾ വെണ്ണ നല്ലപോലെ ഒന്ന് മാറ്റിയ മോരാണ് ഉപയോഗിക്കേണ്ടത്. അതല്ലാതെ തൈര് ലൂസാക്കി എടുത്തിട്ടുള്ള മോരല്ല ഉദ്ദേശിച്ചത്. ഇനി നെക്സ്റ്റ് ഒരു ജ്യൂസ് എന്ന് പറയുന്നത് നെല്ലിക്ക ജ്യൂസാണ്. നെല്ലിക്കയുടെ ഗുണങ്ങളൊന്നും പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നെല്ലിക്കൊരു ഇതിനു മുൻപൊരു നെല്ലിക്ക പാനകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും ഇതിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ ഒരു നെല്ലിക്ക ജ്യൂസിൽ 4 നെല്ലിക്ക, 1 ക്യാരറ്റ്, ആവശ്യത്തിന് പുതിനയില, അതുപോലെ മധുരത്തിന് ശർക്കര, എന്ത് വേണമെങ്കിലും ചേർക്കാം. എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി ആവശ്യത്തിന് വെള്ളം ചേർത്ത് മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം ജ്യൂസാക്കി അരിച്ചെടുക്കുക. ഈ അരിച്ചെടുത്ത് കിട്ടിയ ജ്യൂസിൽ ആവശ്യത്തിനുള്ള മധുരം, എന്ത് വേണമെങ്കിലും പനം കൽക്കണ്ടോ അല്ലെങ്കിൽ ശർക്കരയോ ചേർക്കാം. ഇത് ശരീരപുഷ്ടിക്കും ഉന്മേഷത്തിനും ഒക്കെ നല്ലതാണ്. ഇനി കുമ്പളങ്ങ ജ്യൂസ്, ഇളവൻ ഉപയോഗിച്ചുള്ള ജ്യൂസ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അത് വളരെ ആരോഗ്യപരമായിട്ടുള്ള ഒന്നാണ്. ഒരു എന്ത് ആരോഗ്യ പ്രശ്നങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു പാനീയമാണ്. ഒരു 200 ഗ്രാം കുമ്പളങ്ങ എടുക്കുകയാണെങ്കിൽ 1 ക്യാരറ്റ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഈ കുമ്പളങ്ങയും ക്യാരറ്റും ചെറിയ കഷ്ണങ്ങളാക്കി ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കുക. അതിനുശേഷം ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ട് കുടിക്കാവുന്നതാണ്. ഇത് ദഹനത്തിനും ശരീരത്തിൻ്റെ ഉന്മേഷത്തിനും ഒക്കെ തന്നെ വളരെ നല്ലതാണ്. ഇത്രയും പറഞ്ഞിട്ടുള്ള പാനീയങ്ങളൊക്കെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള പ്രിപ്പറേഷനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു രോഗം വന്നിട്ട് ബുദ്ധിമുട്ടുന്നതിലും നല്ലത് നമ്മൾ ഈ ഒരു രോഗം വരാതിരിക്കാൻ വേണ്ടി നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്ന വളരെ ആരോഗ്യപരമായിട്ടുള്ള കുറച്ച് പാനീയങ്ങളുടെ ടിപ്സാണ് ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് പാലിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് പുറമേ ഒന്നും പോയി കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. വീട്ടിലുള്ള കുറച്ച് സുഗന്ധവ്യഞ്ജനങ്ങളും അല്ലെങ്കിൽ ഔഷധങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്തരം ഔഷധങ്ങളെയൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മാക്സിമം ഉൾപ്പെടുത്തുക. നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ കാത്തുരി സംരക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം പുറമേ നമുക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരവസ്ഥ പോലും ഇപ്പോൾ ചെയ്യാൻ സാധിക്കില്ല. അപ്പം മാക്സിമം ഇത്തരം ഫംഗൽ വൈറൽ ബാധയൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യത്തിൽ മാക്സിമം ശ്രദ്ധ കൊടുക്കുക. ഭക്ഷണത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. ബാക്കിയുള്ള നമ്മുടെ കോമൺ പ്രോട്ടോക്കോളൊക്കെ തന്നെ പാലിക്കുക. വീട്ടിൽ തന്നെ സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ മാക്സിമം ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് എത്തിക്കാൻ സാധിക്കട്ടെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.